അസ്സലാമു അലൈക്കും. ഈസി ആയിട്ട് മട്ടൺ ബിരിയാണി ആക്കുക എങ്ങനെ ചെന്നിട്ട് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പാക്കണ്ട എൻ്റെത്തോലു നോക്കൂ. നണ്ട ഈ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈം നോക്കുണ്ട, സബ്സ്ക്രൈബ് ആക്കുറു, ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ആക്കുറു. 3/4 kg മട്ടൺ എടുത്തോണ്ടേ, അതെ കട്ടാക്കിയിട്ട് ക്ലീൻ ആക്കിയിട്ട് കുക്കറുകിട്ട്. അതൊക്കെ നാൻ തെല് ടർമറിക്ക് പൗഡറും സോൾട്ടും തെല് തന്നിയും വീത്തിട്ട് 5 സിറ്റി വെറുപ്പാട്ടിയ കുക്കർ ചപ്പ ഹെൽപ്പിന് ലിഡ് ഓപ്പൺ ആക്കിയിട്ട് ഇറച്ചി വെന്തൽപ്പിന് ഇതൊന്നാണ് സെപ്പറേറ്റ് വെച്ചേ. ഇതൊക്കെ ഞങ്ങൾ മസാലയ്ക്ക് ജിഞ്ചറ്, ഗാർലിക്ക്, ഗ്രീൻ ചില്ലി, പുതിന ലീഫ്, കൊറിയണ്ടർ ലീഫ് എല്ലാം ഇട്ടിട്ട് നല്ല മിക്സിയിൽ ഞങ്ങൾ ഗ്രൈൻഡ് ആക്കുന്നു. അതിൽ പിന്നെ ഞാൻ ഇടത്തുകൾ തന്നി വെച്ചിരെ, തന്നി വെച്ചായാൽ പിന്നെ ഇതൊക്കെ ഞാൻ സ്പൈസസ് ഇട്ട കെത്ത, ലവങ്ക, അറാംപൂ, ഇലത്തരി, ജാവിത്രി, സോൾട്ട് എല്ലാം ഇട്ടിട്ട് നല്ല പാക്കോ വെക്കും. അതിൽ പിന്നെ 3/4 kg ഞാൻ ദാവത്ത് റൈസ് നനയോ വെച്ചിന്ന് അതൊരു നനച്ചിട്ടായാൽ പിന്നെ കൽകിട്ട് ഇതേ തന്നിക്ക് പേച്ചതക്ക് ഇട്ടിട്ട് 80% വേവണു അരി. യാര വേവ് തീര 80% ബെന്തൽ പിന്നെ ഇതൊരു നാണ് ചോറ് വാർത്തെ ചെന്ന് സ്ട്രെയിനറിൽ അരച്ചിട്ട് ചോറ് നാണ് ഊത്തി വെച്ചേ. ഗ്യാസ് ഓണാക്കിയിട്ട് ഒരേടെ വെച്ചിട്ട് അതിൽ പിന്നെ ഓയിൽ വെച്ചാലിന് ഷാജീര ഇട്ട, ഷാജീര ഇട്ടിട്ടായാലിന് കെത്തം ഇലത്തരി ഇട്ട, അത് വെച്ചാൽ പിന്നെ ഓണിയൻ ഇട്ടിട്ട് നല്ല ഫ്രൈ ആക്കണം. ഇതൊക്കെ ഞാൻ 5 ഓണിയൻ ഇട്ട, ഇത് വേഗത്തിൽ മെൽട്ടാവുകയായിട്ട് ഇതിൽ സോൾട്ടും ഇട്ടിട്ട് നല്ല മിക്സ് ആക്കിയ. അതിൽ പിന്നെ 4 ടൊമാറ്റോ കട്ടാക്കിയിട്ട് ഇട്ട, നല്ല മെൽട്ടാവണിത്. അതിൽ പിന്നെ പേസ്റ്റാക്കി വെച്ചിരല് ജിഞ്ചർ, ഗാർലിക്ക്, കൊറിയണ്ടർ ലീഫ് എല്ലാം ഇട്ടിട്ട് ആ പേസ്റ്റ് ഇതിക്കെ ഇട്ടിട്ട് പച്ചമണ പൂണ്ടെടുത്തോളം നല്ല മിക്സ് ആക്കണം. ടർമറിക്ക് പൗഡർ ഇടണു. അതിൽ പിന്നെ വലിയ 1 സ്പൂൺ മട്ടൺ മസാല പൗഡറു. മട്ടൺ മസാല പൗഡർ ഇട്ടുണ്ടായും കൊത്തമ്പരം ബർസപ്പുര പൊടി ഇടണുണ്ട് ഇല്ല, ഇതിൽ എല്ലാ നമ്മുടെ സ്പൈസസിൻ്റെ പൊടി ഇക്കറ് ബോയിലാക്കി വെച്ചോ. മട്ടൺഡോ ഇട്ടിട്ട് ഞങ്ങൾ 15 നിമിഷം ഞങ്ങൾ നല്ല വേവ് വയ്ക്കണം. ചെന്നെ മസാല എല്ലാം ഇതൊക്കെ പിടിക്കുകയായിട്ട് മട്ടൺ ബേസിത നീരണ്ണു കൂടെ ഇതൊക്കെ ആക്കു. 20 നിമിഷ മീഡിയം ഫ്ലെയിമിനല്ലി ചെന്നാഗി കുതിസ്ബേക്കു. നാൽക്ക് സ്പൂണിനഷ്ടു ദഹി മൊസറു ചെന്നെ തയ്യാറുണ്ടല്ലേ ഇട്ടിട്ട് നല്ല മിക്സ് ആക്കണം. 20 നിമിഷത്തിൽ പിന്നെ ഞങ്ങൾ ഗ്യാസ് ഓഫ് ആക്കണം. അപ്പം മസാല എല്ലാം മട്ടണക്ക് നല്ല പിടിക്കരു. ചോറ് സെട്ടാക്കുമ്പോൾ ഞങ്ങൾ മസാലത്തിൽ സെപ്പറേറ്റ് വയ്ക്കുന്നു. എന്ത് ചെന്നെങ്കിൽ മസാല ആയെങ്കിണ്ടല്ലേ ബിരിയാണി അത്ര നല്ലാവില്ലേ. അതൊക്കെ എക്സ്ട്രാ മസാല ഇന്നത്തിൽ ഞങ്ങൾ സെപ്പറേറ്റാക്കി വെച്ചിട്ട് അതിൽ പിന്നെ ഞങ്ങൾ വാർത്ത ചോറുണ്ടല്ലേ ആ ചോറ് ഞങ്ങൾ ഇതിക്കെ ഇടുന്നു. അർജൻറ്റ ടൈമിൽ ഈസി ആയിട്ട് മട്ടൺ ബിരിയാണി ആക്കുകയാണെന്നു നിങ്ങൾ നോക്കിയാറല്ലേ. ഇതേപോലെ നിങ്ങൾ ഓർക്ക് ആക്കിയിട്ട് നോക്കൂ. ചുമ ഈസി ഉണ്ട്, ഇത് സുലഭ മെത്തഡിൽ ഞാൻ നിങ്ങൾ കാട്ടിയു. ചോറ് സെട്ടാക്കിയിട്ടാലിന് ഓണിയൻ ഫ്രൈ ആക്കി അത് ഇടണം. അതിൽ പിന്നെ കൊറിയണ്ടർ ലീഫും ഇടണം. അതിൽ പിന്നെ ഫുഡ് കളർ, ഇത് ഞാൻ യൂസ്ഫുൾ കിച്ചൺ ടിപ്സിൽ നിങ്ങൾ ഞാൻ കാട്ടിരേ. ബിരിയാണി ഫുഡ് കളർ ഉണ്ടല്ലേ, അതൊരു ബാട്ടിൽ വീത്തിട്ട് തന്നി വീത്തിട്ട് ഞങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചോണ്ടേ ബിരിയാണി ആക്കുക ചുമ്മ ഈസി ആവിടും. അപ്പോൾ കളറെല്ലാം ഇടുക, ചുമ്മ കളർ പോലുമില്ല. ഒരു ചെറിയൊരു ബൗളുകൾ ഞാൻ ഗീ ഇട്ട, അതിൽ പിന്നെ ഇതൊക്കെ 5-6 സ്പൂണിൻ്റെ അത്ര ഓയിലും ഇട്ടിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് സെട്ടാക്കി വെച്ചു ബിരിയാണിക്ക് ഞാൻ വീത്തിയ. ഇരുപത് നിമിഷ ഗ്യാസിൻ്റെ മേലെ ഞങ്ങൾ സ്ലോ ഫ്ലെയിമിൽ ദമ്മിൽ വയ്ക്കണം. അതിൽ പിന്നെ ഇതൊന്നാണ് നിങ്ങൾക്ക് പ്ലേറ്റ് കിട്ട് സെർവ് ആക്കിയിട്ട് കാട്ടുക. ഈസി ആൻഡ് ഹെൽത്തി റെസിപ്പി കേട്ട് സബിനസ് കിച്ചൻ്റെ ഫോളോ ആക്കുറു. നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ആക്കുറു. മുട്ടത്തിൽ നിന്ന് ബെല്ലൈക്കൺ പ്രസ് ആക്കുറു. ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ആക്കുറു. നെക്സ്റ്റ് ഇന്നൊരു വീഡിയോ ആയിട്ട് വേണ്ട അത്രത്തോളം. അസ്സലാമു അലൈക്കും. താങ്ക് യു.